ഇത് നെമ്മനെ ചെയ്തി എന്ന് പറയും. എൻ്റെ പേര് പരമേശ്വരൻ മൂത്തത് എന്നാണ്. ഞാൻ തന്നെ 69 കൊല്ലം നോക്കി. 69 കൊല്ലം സർവീസ് നോക്കി. അമ്പലത്തിൽ പ്രധാനമായിട്ടുള്ള ഞങ്ങൾക്ക് റൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവനെ എഴുന്നള്ളിക്കണം, മൂന്ന് നേരം എഴുന്നള്ളിക്കണം, മൂന്ന് പ്രദക്ഷിണം വീതം വെച്ച് ഭഗവാനെ കൊട്ടും മദ്യവും എല്ലാം കൂടെ എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പം ഇന്നും ഉണ്ട്, നാളെയുണ്ട്, ഇനി ഒരു ദിവസവും ഉണ്ട്. അത് നിർത്തിയിട്ടില്ല. ആന വന്നു കഴിഞ്ഞാൽ ആന പുറത്ത് വേണം, ഉത്സവത്തിന് എഴുന്നള്ളിക്കണം. അതാണ് പ്രധാന ജോലി. ഞാൻ ഈ ഇല്ലത്തെ ഒരു മെമ്പറായിട്ട് ജനിച്ചത് 1917 ഞാൻ അച്ഛൻ്റെ ലാസ്റ്റ് ബെഡ് 8-1 ആഴ്ച ജനിച്ചു. 6 ആളാണ് ഞങ്ങൾ. ഇല്ല, അല്ല, അവിടെ ജോലി ചെയ്യല്ലേ? ഓ, അല്ലെങ്കിൽ എന്തോ ചാടി ഇതുമേ കൂടെ ഇങ്ങനെ കുഞ്ഞു പിടിച്ചു പോയാ അവിടെ എത്താം. അവിടെ എത്താം. ആ ശരി, ഒന്ന് ഇറങ്ങി നോക്ക്. വേണ്ട, ഇപ്പൊ വേണ്ട, അവളെ അവരെ വിളിക്കാം. അവിടെയൊക്കെ ആൾക്കാർ നിൽക്കും, എന്നോട് പോരാൻ പറ്റൂല. അല്ല, അവരെ ഞാൻ വിളിച്ചിട്ടേ, അല്ലെങ്കിൽ കൂട്ടിനെ വിളിച്ചിട്ടേ, കൂട്ടിനെ വിളിച്ചിട്ട് വരാം. എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറുടെ ബർത്ത്ഡേ കണ്ടു കണ്ടു മനസ്സിലായോ? ആ കണ്ടു, ഞാൻ കണ്ടു. ശ്രീജിത്ത് അയച്ചു, ശ്രീജിത്ത് അയച്ചു തന്നു. മറ്റൊരു വേണോ ഇല്ലെങ്കിൽ ഞാൻ നടക്കരി കൂടെ ഇങ്ങോട്ട് വരാം. ആ മിനിയാനത്തെ മഴ അസ്സലായി, അസ്സല് മഴ. ഞാൻ ശ്രീദേവി, അതായത് നെന്മനശ്ശേരി ഇല്ലത്തെ പരമേശ്വരൻ മൂസതിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീധരൻ മൂസതിൻ്റെ മൂന്നാമത്തെ മകൻ പി എസ് ശ്രീധരൻ്റെ വൈഫ്. 1978 ഞാൻ ഇവിടുത്തെ ഒരംഗമായി വന്നത്. 1978 സെപ്റ്റംബർ 9 അന്ന് മുതൽ എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു അത്ഭുതമായിരുന്നു ഈ വീട് തന്നെ. കാരണം എൻ്റെ അച്ഛനൊന്നും അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും സംസാരിക്കാറില്ല. വളരെ വെച്ചാൽ അച്ഛനോടൊക്കെ സംസാരിക്കുക എന്നൊരു പേടിയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നേരെ വിപരീതമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് അനിയപ്പൻ്റെ ഭാഗത്ത് നിന്ന്. ഞങ്ങൾ അനിയപ്പൻ എന്നാണ് വിളിക്കാറ്. കാരണം അച്ഛൻ്റെ അനിയൻ അപ്പനാണ്. രണ്ടനിയന്മാരുള്ളതിൽ അനിയനായതുകൊണ്ട് അനിയപ്പൻ എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. അതേപോലെ വിളിച്ചു. ആദ്യം ഒരു സാധനം എൻ്റെ കയ്യിൽ വെച്ചു. ദാ, നിനക്കുള്ളതാണ്. ഒരു ഡോളറാണത്, വലിയ ഡോ. അത് ഞാൻ ഇന്നും ലോക്കറിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു ദിവസം വന്ന് തന്നതാ, നോക്കിക്കോളൂ, 1/4 ഡോളർ ലോക്കറ്റ് പോലെ. 44 കൊല്ലമായി ഞാൻ സൂക്ഷിക്കുന്ന സാധനം. 1/4 ഡോളർ മറ്റേ ലോക്കറിൽ ഇരിക്കുകയാണ്. വലിയ അത് വലിയതാണ്. ഇത് 1/4 ഡോളറാണ്. ആഘോഷങ്ങൾ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. പിറന്നാളായാലും ശ്രാദ്ധമായാലും ഒരു ആഘോഷ പ്രതീതിയാണ്. അതേപോലെ തുലാമാസത്തിലെ വാവ്, അന്നാണ് എനിക്ക് കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള രസമായിട്ട് പലഹാരം ഉണ്ടാക്കുന്നു. ഈ ഇതിൻ്റെ മേഖലയിലും പുള്ളി ഭയങ്കര ഇതാ. അന്ന് ആദ്യമായിട്ട് ഞാൻ ബോളി ഉണ്ടാക്കേണ്ടത് കണ്ടത് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ ഡേ വാ ഇരിക്ക ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ആ ശരി, നമ്മൾ എൻകറേജ് ചെയ്തു. അങ്ങനെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും ആ അതിൽ എൻഗേജ്ഡായിട്ട് ഇരുന്ന്
പിന്നെ നമുക്ക് പുള്ളിയോട് അങ്ങോട്ട് വർത്തമാനം പറയാൻ, പിന്നെ ഒരു ഫ്രണ്ട്സിന്റെ പോലെ എന്ത് വേണമെങ്കിൽ പറയാം നമുക്ക്, അങ്ങനെയുള്ള ഒരു ഇതാണ്. ഒരു കുടുംബം എങ്ങനെ കൊണ്ട് നടത്തും എന്നുള്ളത്. ഇവിടെ അച്ഛനുണ്ട്, പക്ഷെ ഉത്തരവാദിത്തം മുഴുവൻ അനിയപ്പൻ്റെയിലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വല്ല ചുമതലയും അറിഞ്ഞിട്ടോ? ഞാൻ ചോദിക്കാറുള്ള കാര്യം, കാരണം ഇന്ന സാധനമില്ല, ഇന്ന സാധനമുണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. മാസം ആദ്യമായാൽ സൈക്കിൾ എടുത്ത് വേണ്ട ലിസ്റ്റൊക്കെ എഴുതി തരാൻ പറയും, പോവും. അച്ഛൻ കൊടുക്കേണ്ട 1000 രൂപയാണ്. പക്ഷേ ബാക്കി മുഴുവൻ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് കുളി ഈ കുടുംബം മുഴുവൻ നോക്കിയിരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പച്ചക്കറി ആയിക്കോട്ടെ, പലവ്യഞ്ജനങ്ങളായിക്കോട്ടെ, എന്ത് സാധനങ്ങളായിക്കോട്ടെ, ഒന്നിനും ഒരു ക്ഷാമവും ഇവിടെ കണ്ടില്ല. അതെല്ലാം കണ്ടറിഞ്ഞ് പുള്ളി നടത്തി തരാം. കൊണ്ട് എന്തെങ്കിലും ഒരാവശ്യമുണ്ട്, ആരെയൊക്കെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യം, അതൊരു വിശേഷാവസരങ്ങളിലൊക്കെ പുള്ളിയുടെ ഉത്തരവാദിത്തം കണ്ടു കഴിഞ്ഞാണല്ലോ. ആൻ അൺമാരീഡ് മാൻ വിത്ത് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഐ ഹൗസ് ഹോൾഡർ എന്ന് ഞാൻ പറയാം. കാര്യം പുള്ളിക്ക് ആര് വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ ഒരു ഗൃഹസ്ഥൻ്റെ ഉത്തരവാദിത്വം എന്തെല്ലാമാണെന്നുള്ളത് പുള്ളി നിറവേറ്റുന്നത്. അത് കാണാം. പച്ചക്കറി ആയിക്കോട്ടെ, പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ കൊണ്ട് ഇടുന്നു. ഇവർക്കൊന്നും ആർക്കും ഒരു ചുമതല അറിയേണ്ടി വന്നിട്ടില്ല. അതേപോലെ ഓരോ കാര്യങ്ങൾക്കും പൈസ കണ്ടെത്താനും, അത് അന്ന് ഇത്രയും ലിക്വിഡ് ക്യാഷ് കുറവാണല്ലോ. നമ്മൾ വലിയ ഫാമിലിയാണ്, വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പുള്ളി തന്നെയാണ് എല്ലാ. അപ്പോൾ അതാ ഇവരെയൊക്കെ സ്കൂൾ സമയത്ത്, സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ ഏട്ടൻ്റെ മക്കളെ കൊട, ചെരുപ്പ്, ഇതെല്ലാം പുള്ളിയെ വാങ്ങിക്കൊണ്ടുവരാമെന്ന് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിൽ എങ്ങനെ നടത്തണോ, ഒരു പക്വത വന്ന ഒരു ഗൃഹസ്ഥനെ പോലെ പുള്ളി ഇതെല്ലാം നടത്തിയിരുന്നതാണ്. ശനി അല്ലെ ഞായറാഴ്ചയോ സെക്കൻഡ് സാറ്റോ, നാളെ നിനക്ക് വല്ല പരിപാടിയുണ്ടോ, നമുക്ക് കുറച്ച് പണിയുണ്ട്, ഇങ്ങനെയാണ് പറയാം. എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കലോ? ഞാൻ ഈ പണികളെല്ലാം പഠിച്ച് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്നുകൊണ്ട്, കാരണം ബോളി ഉണ്ടാക്കലും ലഡ്ഡു ഉണ്ടാക്കലും സകല സംഗതിയും ഇവിടെ അറിയാം. ഇവിടെ എല്ലാം അതും കുറച്ചൊന്നുമില്ല, ലാവിഷായിട്ടാണ് അന്നത്തെ രീതി. പുള്ളിക്ക് ഈ ആഘോഷവും മേളൊക്കെ ഭയങ്കര ഇഷ്ടം. അതൊന്നും പറയാണ്ട് വിട്ട അനിയപ്പൻ്റെ ചരിത്രം ഫുള്ളാവില്ല. കാര്യം അനിയപ്പൻ എന്ന് പറഞ്ഞാൽ അനിയപ്പൻ അനിയപ്പൻ്റെ കൂട്ടുകാരെ ഇന്നും സ്വന്തം മക്കളെ പോലെ അവരെ കാണുന്നതാണ് അനിയപ്പൻ. ഇപ്പോഴും ഇപ്പോൾ കുറച്ച് വയസ്സായതിൻ്റെ ഓർമ്മക്കുറവുണ്ട്, കുറേ കണ്ണിന് കുഴപ്പമില്ല, ചെയ്യ് കുഴപ്പമുണ്ട്, അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അവരോടൊക്കെ അത്രയും ഇതാണ്. അവർക്ക് ഇങ്ങോട്ടും അത് തന്നെ. അനിയപ്പൻ്റെ ചരിത്രം അനിയപ്പൻ്റെ കൂട്ടുകാരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അത്ര. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ഓരോ സമയത്ത് ബുദ്ധിമുട്ടിയ സമയത്ത് അവർ സഹായിച്ചിരിക്കുന്ന കാര്യം. അതേപോലെ തന്നെ സെക്കുലറിസം എന്ന് പറഞ്ഞില്ല, ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തി. കാരണം ഞാനിവിടെ ട്രഷിയിലാണ് ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന അപ്പ ആയിക്കോട്ടെ, മറ്റെന്ത് സാധനങ്ങളായിക്കോട്ടെ, ആര് വന്നു കഴിഞ്ഞാലും പൊതുവേ ഇവിടെയുള്ളവരെ ഒന്നിങ്ങനെ എത്തി നോക്കി ഇങ്ങനെ പോകണൊരു പ്രയത്നം. പക്ഷേ അവരെ മാന്യമായി കാര്യം ചെയ്തമായി മാന്യമായ വർത്തമാനം പറഞ്ഞ് അവരെ എന്തും ഇവിടെയുള്ള എന്തൊക്കെയാണ് ചാടിച്ചോട്ടെ, അത് അവരോടെ ഒരാൾ വന്നുള്ള പെരുമാറ്റം, അത് അനിയപ്പനെ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. അത് എന്ത് ജാതിയായിക്കോട്ടെ, എന്ത് മതമായിക്കോട്ടെ, ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യാനോ അവർക്ക് എന്തും കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുക അല്ലെങ്കിൽ നീ അതല്ലേ, അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യം. അതേപോലെ മറ്റു ജനങ്ങൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന സഹായം, അത് കണ്ടറിഞ്ഞ് ആരും പറഞ്ഞിട്ടൊന്നുമല്ല, സ്വയം തോന്നി ചെയ്യേണ്ട, അവരുടെ സ്ഥിതി കണ്ട് ചെയ്യേണ്ട. ഇങ്ങനെയാണ് പറയുക, എടി നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ പൈസ മുഴുവൻ നാളെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ട് ചിലവാക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴും മാർഗദർശിയായിട്ട് പുള്ളിയാണ് നമുക്ക്. നമസ്കാരം, ഞാൻ ഗിരിജാ ദിനകരൻ. ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ട കാര്യം അങ്ങേരുടെ കൃത്യനിഷ്ഠയാണ്. കൃത്യനിഷ്ഠ, അദ്ദേഹം രാവിലെ പത്രം വായന, കുളി, ക്ഷേത്രദർശനം, ഭക്ഷണം, ഇതെല്ലാം കൃത്യമായി കൊറോണ കാലത്ത് പോലും ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വായന, പത്രം വായന എടുത്തു പറയേണ്ടത് തന്നെയാണ്.
വായനയെക്കുറിച്ച് ആധികാരികമായി ആ വായനയെക്കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ ആ വായന ശരിക്കുള്ള വായനയാണോ എന്ന് നമുക്ക് ശരിക്കും വായിച്ച് മനസ്സിലാക്കി തന്നെയാണ് വായിക്കുന്നത്. ഇപ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും മനസ്സിൽ വിചാരിച്ചാലത് നിശ്ചയദാർഢ്യത്തോടുകൂടി അത് നിറവേറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തും. ആരെതിർത്താലും ഒരു കാര്യം വിചാരിച്ചാൽ അത് സാധിച്ചു തന്നെ എടുക്കുന്നതായിരിക്കും. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും എല്ലാ കാര്യവും എല്ലാവരും ഒരുപോലെ ആവണം. എങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ ഈ എന്താണ് പുതിയ തലമുറയുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിലപ്പോൾ അതിനോടൊക്കെ ഒരു വിമുഖത കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് ഇപ്പോഴും അതെല്ലാം അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഭയങ്കര ഒരു അതിശയമാണ്, നമുക്കതൊക്കെ ഒരു പ്രചോദനമാണ്. കാരണം അങ്ങേര അതിനോടെല്ലാം ഒരു ഇന്നത്തെ കാര്യം ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ എന്താണ് ടി വി ആയാലും വേണ്ടില്ല, വാട്സപ്പ് ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ എന്ത് ഇലക്ട്രിക് സാധനങ്ങൾ കണ്ടാലും അതെല്ലാം എങ്ങനെയാണ് എന്താണെന്ന് അറിയാനുള്ള ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്നും അദ്ദേഹത്തിനുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോഴും അതൊക്കെ മനസ്സിലാക്കാനുള്ള നമ്മളതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടുകയാണ്. ആ അല്ലെങ്കിൽ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് കൃത്യമായി പോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളിങ്ങനെ ഇരുന്നാൽ പോരല്ലോ, നമ്മളും ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് പോകണമല്ലോ എന്നുള്ളൊരു നമുക്കതിനെക്കുറിച്ചൊരു ആ ഊർജ്ജം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ നോക്കുക, അങ്ങനെ എങ്ങനെയാണ് ഈ പഴയ കാലഘട്ടത്തിൽ ഇത്രയും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ചിട്ട് ഇന്നിപ്പോൾ ഈ അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അങ്ങ് അദ്ദേഹം ഈ ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് എന്ന് എനിക്ക് പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്. എങ്ങനെ ഇത് സാധിക്കുന്നു, നമ്മളും അത് കണ്ടുപിടിക്കുകയാണ്. കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മളതിന്ന് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അങ്ങേർക്ക് 105 വയസ്സായ ഒരു വ്യക്തിക്ക് പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്ത് കാര്യവും പുതിയ കാര്യങ്ങൾ അറിയണം. നമ്മൾ പോലും ചിലപ്പോൾ മടിക്കുന്ന കാര്യങ്ങൾ അങ്ങേർക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹമാണ്, വ്യഗ്രതയാണ്. അറിയണം അറിയണം എന്നുള്ള ആ ഒരു വ്യഗ്രത ഇപ്പോഴും എപ്പോഴും കൊണ്ടു നടക്കേണ്ടവർ അത് ഈ 105 വയസ്സിന് സാധിക്കാന്നൊക്കെ പറയുന്ന ഒരു എന്തോ ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എങ്കിലും ഒരു പരസഹായം എന്ന് പറയുന്നത് അങ്ങനെ വേണ്ട, ആരുടെയും സഹായമില്ലാതെ അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കുക, ഒരു യാതൊരു അസുഖവും ഇല്ലാതിരിക്കുക, അങ്ങനെ എപ്പോഴും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരുപാട് നല്ല നല്ല കാര്യത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് അദ്ദേഹം. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേര് നല്ലൊരു പ്രചോദനവും അതോടൊപ്പം തന്നെ ഊർജവുമാണ്.